ഇന്നത്തെ കാലത്ത് സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ തെറ്റായ ഒരു ഏർപ്പാടാണെന്ന് എനിക്കറിയാം. ഞങ്ങളങ്ങനെ ഡിമാൻഡായി പറയുന്നല്ല, എന്നാലും കല്യാണത്തിന് ശേഷം അഭിലാഷിനും പ്രതീക്ഷിക്കും മാന്യമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമല്ലോ. എന്തായാലും പ്രതീക്ഷ വ്യവസായ പ്രമുഖനായ ഗിരിധർ നമ്പ്യാരുടെ പെങ്ങളല്ലേ, അപ്പൊ പിന്നെ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിഞ്ഞു ചെയ്യില്ലേ? അല്ല, അതിപ്പോ പെങ്ങളെന്ന് പറയുമ്പോ നേർപ്പെങ്ങളൊന്നും അല്ലല്ലോ. ദത്തെടുത്ത കുട്ടിയല്ലേ, ഇനിയിപ്പൊ കല്യാണത്തിന് ശേഷം എന്താ സ്ഥിതി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങള് ഉള്ളത് തുറന്നു പറയാലോ, കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണം. അവന് നല്ല പഠിത്തമുണ്ട്, ദുബായിൽ പല കമ്പനിയിൽ നല്ല ജോലിക്ക് ഓഫറുണ്ട്. അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഈ കല്യാണത്തിന് അവൻ തയ്യാറാവുന്നത് തീർച്ചയായും പെൺകുട്ടിയെ ഇഷ്ടമായതുകൊണ്ട് തന്നെ, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ തുറന്നു പറയാലോ, ദുബായിലും മറ്റു പോയി കഷ്ടപ്പെടാതെ നാട്ടിൽ തന്നെ ഗിരിസാറിന്റെ കമ്പനിയിൽ എന്റെ മകൻ എന്തെങ്കിലും ഒരു ജോലി. പ്രതീക്ഷ എന്റെ പെങ്ങളാണ്, അപ്പൊ പിന്നെ എന്റെ പെങ്ങളുടെ ഭർത്താവിനെ സാമ്പത്തികമായി സെക്യൂർ ആക്കാനുള്ള ഉത്തരവാദിത്വം എന്റേതാണല്ലോ. അതുകൊണ്ട് ആ കാര്യമൊന്നും നിങ്ങൾ എടുത്തു പറയേണ്ടതില്ല. എന്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ്, അങ്ങനെയല്ല എന്റെ തീരുമാനം, കൊള്ളാവുന്ന ഒരു പോസ്റ്റിൽ തന്നെ അഭിലാഷ് ഉണ്ടാവും. ഓ, വളരെ സന്തോഷം. അതും കല്യാണത്തിന് മുമ്പ് തന്നെ. ഗിരിസാറ് ഒരു വാക്ക് പറഞ്ഞ വാക്കാ. പിന്നെ ആകെ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ, പ്രതീക്ഷ അഭിലാഷ് പൊന്നുപോലെ നോക്കണം. അതിലൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. ആ കാര്യത്തിൽ സാറിന് ഒരു ടെൻഷനും വേണ്ട. സാറിന്റെ പെങ്ങളെ എന്റെ മോൻ പൊന്നുപോലെ നോക്കിക്കോളും. അത്രയ്ക്ക് തങ്കപ്പെട്ട സ്വഭാവ അവന്റേത്. നന്ദുവിന് മാസം 3 കഴിഞ്ഞല്ലോ, അതിന്റെ ചടങ്ങുകളൊക്കെ ഇനിയും വൈകാതെ നടത്തിയാ കൊള്ളാന്നൊരു തോന്നല്. അതിനെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. 3 മാസത്തിൽ അങ്ങനെ ചടങ്ങുകളൊന്നും നടത്താറില്ലല്ലോ ഇന്നിരേ. 7 മാസത്തിലല്ലേ അതൊക്കെ? അതെ അതെ, പക്ഷേ ഇവളുടെ ഗർഭം അറിഞ്ഞപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഓ, അന്നത്തെ സാഹചര്യങ്ങള് അങ്ങനെ ആയിരുന്നല്ലോ അമ്മേ. ഏതൊരു കാര്യവും ആഘോഷിക്കണമെന്ന് തോന്നിയാൽ അത് ആഘോഷിക്കുക തന്നെ ചെയ്യണം. അതിന് നാട്ടുനടപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല. അത് ശരിയാ, എന്നാ പിന്നെ യാതൊരു കുറവും വേണ്ട, ചടങ്ങ് നമുക്ക് ഗംഭീരമാക്കാം. എല്ലാരുടെയും താല്പര്യം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ, നല്ല കാര്യം. അല്ല, സുമി എവിടെ? കണ്ടില്ലല്ലോ. ചേച്ചി പുറത്തേക്ക് പോയതാ, അമ്പലത്തേക്കോ മറ്റോ ആയിരിക്കും. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നന്ദുവിന്റെ പേരില് ചില അമ്പലങ്ങളിലൊക്കെ നേർന്ന വഴിപാടുകളുണ്ട്, മണ്ണാർശാലയിലും മറ്റും. അതൊക്കെ ഒന്ന് ഓർത്ത് നടത്തണമെന്ന് നിതീഷ് മോനോട് പറയണം. അല്ല, അതൊക്കെ പ്രസവത്തിന് ശേഷം പോരെ. ഏയ്, പോരെ പോരെ. വഴിപാടുകൾ അങ്ങനെ പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല. നേരാ, അമ്പി പറയുന്നതാണ് അതിന്റെ ശരി. ഭഗവാൻ നമുക്ക് തരുന്ന സൗഭാഗ്യങ്ങളുടെ ഒരു അംശം നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് വഴിപാടെന്ന് പറയുന്നത്. അത് കടം പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നതിന് മുമ്പ് ആദ്യം ഈശ്വര കാര്യങ്ങളൊക്കെ തീർത്തേക്കാം. അമ്മേ, എപ്പോ വന്നു? കുറച്ചു നേരമായി മോളെ. അതെ, ഇനി കാണിച്ചിരിക്കട്ടെ. ഇനി മേളിൽ അവളെ ഇങ്ങനെ കൊണ്ടു നടന്ന് വഷളാക്കരുത്. വല്ലപ്പോഴും ഒന്ന് ക്ലബിൽ പോവുകയോ ഒരു ഗ്ലാസ് വൈൻ കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നതേ നാട്ടു നടപ്പില്ലാത്ത കാര്യമൊന്നും അല്ല സുനിത. ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഇന്നിരേ, ഞാനിന്നലെ നന്ദുവിനെ വിമൻസ് ക്ലബിൽ കൊണ്ടുപോയി, ഒരു മെമ്പർഷിപ്പ് സംഘടിപ്പിച്ചു കൊടുത്തു. ഞാൻ അറിഞ്ഞു അതൊക്കെ. നന്ദു അനുരാധയുടെ കൂടെ ക്ലബിലേക്ക് പോകുന്ന കാര്യം ഇന്നലെ വീട്ടിൽ വന്നപ്പോ സുമി പറഞ്ഞായിരുന്നു. പിന്നെ തീരെ പ്രതീക്ഷിക്കാതെ മറ്റൊരു കാര്യം കൂടി നടന്നു. അവള്
അവളൊരു അല്പം വൈൻ കഴിച്ചു. ഒരല്പം വൈൻ കഴിച്ചെന്നോ നാല് കാലിൽ ആടി ആടി അവള് വന്നത്. കയറി വരവേ അവളുടെ ഒന്ന് കാണാനായിരുന്നു. ഓ, അതിനിപ്പ എന്താ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയ കാര്യമാണോ? അതുമല്ല, വൈൻ ഗർഭിണികൾക്ക് നല്ലതാണെന്നല്ലേ പറയുന്നത്. അതെ അതെ, ഞാനും അതെവിടെയോ വായിച്ച പോലെ. ഞാനിവിടെ കള്ളു കുടിപ്പിച്ചു എന്നും പറഞ്ഞ് സൂമി വലിയ വഴക്കായിരുന്നു. ശരിയാ, അല്പം മദ്യം ബുദ്ധി ഉണർത്തും എന്നാണല്ലോ പറയാറുള്ളത്. സുമിതയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിട്ടോ. ഇന്നലെ അതിന്റെ പേരിൽ അവൾ എന്നെ ഒത്തിരി കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുട്ടികളല്ലേന്നേ, ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അയ്യോ അനുരാധ, അതൊന്ന് മനസ്സിൽ വെക്കല്ലേ. അവളുടെ സ്വഭാവം അറിയാലോ, വിട്ടു കളഞ്ഞേക്കണം. എനിക്കറിയാഞ്ഞിട്ട് ചോദിക്ക, എന്താ നിന്റെ ഉദ്ദേശം? നീ ആരാന്നാ സുമി നിന്റെ വിചാരം? അനുരാധയെ ശകാരിക്കാനും ഗുണദോഷിക്കാനും നീ ആരാ? അമ്മയുടെ പ്രശ്നം എന്താ? എനിക്കെന്ത് പ്രശ്നം? പ്രശ്നം ഉണ്ടാക്കുന്ന മുഴുവൻ നീയല്ലേ? മാനം മര്യാദയ്ക്ക് മനസമാധാനത്തോടെ ജീവിച്ചു പോണമെന്ന് നിനക്കൊരേ ആഗ്രഹമില്ലേ സുമി? ഉണ്ട്. അതുകൊണ്ടാണല്ലോ ചിലതൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ പ്രതികരിച്ചു പോകുന്നത്. എടുത്തു ചാടിയുള്ള ഈ പ്രതികരണമാ പണ്ടേ നിന്റെ പ്രശ്നം. ആളും തരവും നോക്കി പെരുമാറാൻ നിന്നെക്കൊണ്ട് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല. ആളും തരവും ഒന്നും നോക്കിയിട്ടല്ല പെരുമാറേണ്ടത് അമ്മേ. ശരിയല്ലാത്തൊരു കാര്യം കണ്ട അത് ആരോടായാലും തുറന്നു പറയുക തന്നെയാ വേണ്ടത്. നിന്നെയല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നിന്നെ വഷളാക്കിയ ചന്ദ്രേട്ടനെ പറഞ്ഞാ മതി. വെറുതെ അച്ഛനെ കുറ്റപ്പെടുത്തില്ലമ്മേ. ആ നിതീഷിന്റെ അമ്മ നന്ദുവിനോട് ചെയ്തത് നല്ല കാര്യമാണെന്ന് സത്യസന്ധമായിട്ട് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? പറയുമേ. ക്ലബിൽ കൊണ്ടുപോയി കള്ളും കുടിപ്പിച്ച് നിൽക്കാനും നടക്കാനും പറ്റാത്ത അവസ്ഥയിലാ ഇന്നലെ അവര് അവളെ ഇവിടെ കൊണ്ടുവന്നത്. അതിനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നത്? സുമി, ഈ നേരെ വാ നേരെ പോന്നുള്ള നിലപാടൊക്കെ പറയാനും കേൾക്കാനും മാത്രമേ കൊള്ളാവൂ. ജീവിതമാവുമ്പോ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകള് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. ചിലതൊക്കെ കണ്ടില്ലെന്ന് വെച്ച് കണ്ണടയ്ക്കണം. നമുക്കൊന്ന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വലിയൊരു ജീവിതം നിനക്ക് നന്ദിതയ്ക്കും കിട്ടിയത്. നിനക്കോ അതിന്റെ വില മനസ്സിലായിട്ടില്ല. ഇതുപോലെ നിലയിലും വിലയിലും ഒക്കെ ജീവിക്കുമ്പോ അത്തരം കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവും. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നിന്റെ അച്ഛനും നീയും ആറു പഴഞ്ചൻ പുസ്തകപ്പുഴുക്കളായിപ്പോയി. നിനക്കതാ ഇഷ്ടമെങ്കിൽ നീ അങ്ങനെ ജീവിച്ചോ, എനിക്കതിൽ പരാതിയില്ല. പക്ഷെ നിന്റെ അനിയത്തിയുടെ ജീവിതം നീയായിട്ട് തൊലയ്ക്കരുത്. എന്തൊക്കെ അമ്മ ഈ പറയുന്നേ? ഈ പോകുന്ന വഴിക്ക് പോകാൻ വിട്ടാലാണ് അവളുടെ ജീവിതം തൊലയാൻ പോകുന്നത്. നിന്നോട് തർക്കിക്കാനും പറഞ്ഞു മനസ്സിലാക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനുരാധ എന്തെങ്കിലും പറയോ പ്രവർത്തിക്കോ ചെയ്ത അതിനു മോളി കയറി നീ ഭരിക്കാനൊന്നും പോവണ്ട. ആ, ഞാൻ പറഞ്ഞ കാര്യം നീ ഗിരിയോട് സംസാരിച്ചോ? ഇല്ല, അതിനൊരു സാഹചര്യം ഒത്തുവന്നില്ല. വരില്ല, നീ താല്പര്യം എടുക്കാതെ ഒരു കാലത്തും അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വരില്ല. ഞാൻ വീണ്ടും പറയാ സുമി, ഈ വീട്ടില് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ പോരാ. നിന്റെ അനിയത്തിയുടെ ജീവിതം കൂടി നീ പരിഗണിച്ചേ പറ്റൂ. ഇന്നിങ്ങോട്ട് പോരാൻ ഇറങ്ങുമ്പോഴും കൂടി ചന്ദ്രേട്ടൻ എന്നെ ഓർമ്മിപ്പിച്ചതാ നിതീഷിന്റെ ജോലിക്കാര്യം ഗിരിയോട് സംസാരിച്ചോന്ന് നിന്നോട് ചോദിക്കണമെന്ന്. അമ്മേ, ഞാൻ സംസാരിക്കാം. എന്താ നിനക്ക് പറ്റിയത്? മൂത്ത ഒരുത്തിയുള്ള വീട്ടിലേക്കാണല്ലോ ഇളയതിനെയും വിടുന്നതെന്നായിരുന്നു ഞങ്ങളുടെ സമാധാനം. ഇതിപ്പോ അവളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്
നിനക്ക് ഇഷ്ടപ്പെടാത്തതുപോലെയാണല്ലോ നീ പെരുമാറുന്നത്. അമ്മ വെറുതെ എഴുതാപ്പുറന്ന് വായിക്കല്ലേ. ഗിരി എഴുതി ഞാൻ സംസാരിക്കുന്നു പറഞ്ഞല്ലോ. ഞാൻ സംസാരിച്ചോളാം. ഇന്ന് തന്നെ നീ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഇതെന്താ കണ്ണും തുറന്നിരുന്ന് സ്വപ്നം കാണുവാണോ? ഏ ഇരിക്കേ. അമ്മ ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ. ഇന്ന് നിന്നെ കാണാൻ വന്ന ചെക്കനെ നിനക്കിഷ്ടായോ? ഇഷ്ടാവാതിരിക്കുന്നത് എങ്ങനെയാ അമ്മേ? അത്ര നല്ല പയ്യനല്ലേ അഭിലാഷ്. ഇതൊന്നും ഞാൻ ജീവിതത്തിൽ സ്വപ്നം പോലും കണ്ട സൗഭാഗ്യങ്ങളല്ലല്ലോ. എല്ലാം ഗിരിയേട്ടൻ കാരണം എനിക്ക് കിട്ടിയതല്ലേ. ഗിരിയേട്ടനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. ഇതിൽ നന്ദിയുടെയും കടപ്പാടിന്റെയും ഒന്നും പ്രശ്നമില്ല മോളെ. സ്വന്തം അനിയത്തിയോട് ചെയ്യേണ്ട കടമകൾ അവൻ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഒറ്റവരും ഒടയവരും ഇല്ലാത്ത ഒരനാഥ പെണ്ണിനെ സ്വന്തം അനിയത്തിയായിട്ട് ഏറ്റെടുക്കാൻ ഗിരിയേട്ടൻ കാണിച്ച മനസ്സുണ്ടല്ലോ. ആ വലിയ മനസ്സിന് മുന്നിൽ എത്ര നമിച്ചാലും മതിയാവില്ല അമ്മേ. കരയാതെ മോളെ, എല്ലാം നല്ല വഴിക്കായില്ലേ. ഈശ്വരനാണ് നിന്നെ എന്റെ അടുത്ത് എത്തിച്ചത്. അല്ല, അതൊക്കെ പോട്ടെ, അഭിലാഷൻ നീയും തമ്മില് എന്താ സംസാരിച്ചത്? അവൻ എന്തു പറഞ്ഞു നിന്നോട്? അത്രയ്ക്ക് നാണമാണെങ്കിൽ പറയണ്ട. ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഒരേ ഒരു വ്യവസ്ഥ, എന്റെ അമ്മയെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടുമില്ല. ഒന്നുകിൽ നമുക്കിവിടെ താമസിക്കാം, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നിടത്ത് എന്റെ അമ്മയും വേണം. അതും അല്ലെങ്കിൽ ഗിരിയേട്ടൻ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. മോളെ, ഗിരിയുടെ കമ്പനിയില് നിതീഷിനുണ്ടായിരുന്ന ജോലി ഒന്ന് തിരികെ കൊടുക്കോ. സുമി, അത് നീയാണ് തീരുമാനിക്കുന്നത്. നടക്കില്ല സുമി. അത് ഈ പറയുന്നത് നീയല്ലെന്ന് എനിക്കറിയാം, അതുറപ്പാണ്. നീ സംസാരിക്കുന്നത് ആർക്കു വേണ്ടിയാണെങ്കിലും എന്റെ മുമ്പിൽ വന്ന് നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറയാൻ നിനക്ക് എങ്ങനെ തോന്നി സുമി? ഒന്ന് സമാധാനപ്പെട്ടൂടെ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. എല്ലാം അറിയുന്നവളാ സുമി നീ, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്റെ മുമ്പിൽ വന്ന് നിന്ന് ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞ ഞാൻ ദേഷ്യപ്പെടും? എന്റെ ഇഷ്ടത്തിനാ ഞാൻ കമ്പനി നടത്തുന്നത്. ഇന്ന് വരെ മറ്റാരുടെ അഭിപ്രായങ്ങൾ ഞാൻ ചോദിച്ചിട്ടുമില്ല. എനിക്കതിന്റെ ആവശ്യവുമില്ല. കമ്പനി എങ്ങനെ നടത്തണമെന്ന് നീയാണോ എന്നെ പഠിപ്പിക്കുന്നത്? ആണോന്ന്? അയ്യോ, ഒന്ന് നിർത്തൂ ഗിരി, പ്ലീസ്. അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഗിരിയെ ഞാൻ ഒന്നിനും നിർബന്ധിക്കുകയല്ല. കമ്പനി കാര്യങ്ങളിലായാലും സ്വന്തം കാര്യങ്ങളിലായാലും ഗിരിയുടെ തീരുമാനങ്ങൾക്കൊന്നും ഞാൻ ഇന്നേ വരെ എതിരി നിൽക്കാനായിട്ട് വന്നിട്ടില്ലല്ലോ. ഉണ്ടോ?
പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവില്ലേ ഗിരി? അവരവരുടെ അഭിപ്രായങ്ങള് അവരവർക്ക് പറയാൻ പറ്റണ്ടേ ഗിരി? അതിനുപോലുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യാ? ശരി, എന്താന്ന് വെച്ചാ നീ പറഞ്ഞു തൊലക്കെ. ഗിരി എന്ന കാര്യങ്ങളൊക്കെ വലിയ അന്യായമായിട്ടാ ഇവിടെ എല്ലാരും ചിത്രീകരിക്കുന്നത്. എല്ലാത്തിനും കൂടെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാ ഞാനിത് പറഞ്ഞത്. അന്യായോ? എന്തന്യായം? എല്ലാ അധികാരവും ഗിരി മാത്രം കൈയാളുന്നു, ബാക്കിയുള്ളവരെല്ലാം ഗിരിയുടെ ആശ്രിതരെ പോലെ ഇവിടെ ജീവിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ ഇവിടെ എല്ലാരും പറയുന്നത്? അങ്ങനെയൊക്കെ പരാതി പറയാൻ ഇവിടെ ആർക്കാ അവകാശമുള്ളത് സുമി? ആശ്രിതരായിട്ടാണെങ്കിലും ഈ വീട്ടിൽ കഴിയാനുള്ള അവസരം അവർക്കുള്ളതേ എന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. അത് നീയെങ്കിലും ഓർക്കണം. ഞാൻ മാത്രം അത് ഓർത്തിട്ട് മറിഞ്ഞിട്ടും കാര്യമില്ലല്ലോ ഗിരി. മറ്റുള്ളവരുടെ മുമ്പില് ഗിരി എപ്പോഴും മോശക്കാരനാവല്ലേ. ആയിക്കോട്ടെ, എനിക്കതൊരു വിഷയമല്ല. ഞാൻ ആരുടെയും ചെലവിലല്ലല്ലോ ഇവിടെ ജീവിക്കുന്നത്. സത്യത്തിൽ ഈ പരാതി പറയാൻ നടക്കുന്നവരെ എല്ലാത്തിനെയും കുടുംബത്തോടെ അടിച്ച് പുറത്താക്കിയിട്ട് പടിയടച്ച് പിണ്ടം വയ്ക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാത്തതാണ് ഞാൻ ചെയ്ത തെറ്റ്. അങ്ങനെ പറയില്ല ഗിരി, അവരുടെ കൂട്ടത്തില് എന്റെ അനിയത്തിയുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഞാൻ അന്നേ പറഞ്ഞത്. ഇതാണ് ഞാൻ ഭയപ്പെട്ട കാര്യവും. അത് സംഭവിക്കല്ലേ. നിതീഷും നിന്റെ അനിയത്തിയും തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കരുത് നടക്കരുത് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു സുമിത. എന്നെ കയറില്ലാതെ കെട്ടിയിടാൻ അവരൊരുക്കിയൊരു കെണിയായിരുന്നു ഈ കല്യാണം. നീ ഒരു മണ്ടിയെ പോലെ അതിന് നിന്നു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അന്നത്തെ സാഹചര്യം ഗിരിക്കറിയാവുന്നതല്ലേ? അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. അതിന്റെ അച്ഛൻ നിതീഷാണ്. ആ ഒറ്റ കാരണം കൊണ്ടല്ലേ എന്റെ വീട്ടുകാർ ഇതിന് നിർബന്ധിച്ചത്. ആയിക്കോട്ടെ, എല്ലാരും ജയിച്ചല്ലോ, കല്യാണം നടന്നല്ലോ. പക്ഷെ അതിന്റെ പേരിൽ കൂടുതൽ വിലപേശലുമായി എന്റെ മുന്നിൽ വരരുത്. ഞാനും നന്ദുവും ഈ വീട്ടിലെ മരുമക്കളാ. എന്റെ അനിയത്തിയും കൂടെ ഈ വീട്ടിലേക്ക് കയറി വന്ന സ്ഥിതിക്ക് അവളെ കുറിച്ച് ഞാനും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ കാണിക്കണമെന്ന് എന്റെ അച്ഛനും അമ്മയും ചിലപ്പോ ചിന്തിച്ചെന്നിരിക്കും. അതുകൊണ്ടാ ഈ വിഷയം ഗിരിയുടെ അടുത്ത് സംസാരിക്കണം എന്ന് അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടത്. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ അത് ഗിരിയുടെ അടുത്ത് പറയേണ്ട ഒരു കടമ എനിക്കുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്രയുള്ളൂ. നീയല്ല ഇനി ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാലും നിതീഷിനി എസ് എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പടി ചവിട്ടില്ല. ഈ തീരുമാനത്തിന് ഒരു മാറ്റം ഇനി ഉണ്ടാവില്ല സുമി. നാളത്തെ ചടങ്ങിന് വീട്ടിൽ നിന്ന് എല്ലാവരും വരില്ലേ? എല്ലാവരും വരും. എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, അവരൊക്കെ വരുമ്പോ ഇവിടെ ഗിരിയേട്ടൻ മാത്രം കാണില്ല. ഗിരിയേട്ടൻ ഒരു തരത്തിലും എടുക്കുന്ന ലക്ഷണമില്ല. അങ്ങേര് രണ്ടും കൽപ്പിച്ച നിതിയേട്ടൻ ഇങ്ങനെ അത് മാത്രം ആലോചിച്ചിരിക്കാതെ എനിക്ക് എന്റെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ. നാളെ നിന്റെ വീട്ടുകാരെല്ലാരും കൂടെ വരുമ്പോ ഗിരിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കി നൈസായിട്ട് എന്റെ ജോലിക്കാരെ ഒന്ന് ചർച്ചയാക്കാന്ന് ഞാൻ വിചാരിച്ചതാ. അതിനിപ്പോ നാളത്തെ ഫംഗ്ഷന് ഗിരിയേട്ടൻ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞോ? അറിയില്ല, എന്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നാ ഇപ്പൊ ഇനി അങ്ങനെ ഊഹിക്കണ്ട. ഗിരിയേട്ടൻ ഉണ്ടെങ്കി അതെന്തായാലും ഞാൻ ഉറപ്പായി അച്ഛനെ കൊണ്ടോ അമ്മയെ കൊണ്ടോ പറപ്പിച്ചോളാം. എന്താ നിതിയേട്ടൻ അതുപോലെ? ആഹാ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നിരിക്കുന്നു. നാളത്തെ കാര്യങ്ങൾ എന്തായി അമ്മേ? എല്ലാ അറേഞ്ച്മെന്റ്സും പൂർത്തിയായിട്ടുണ്ട്. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. നാളത്തെ ദിവസം നിന്റേതാ മോളെ. ഒരുപക്ഷേ ഈ വീട്ടിൽ ആദ്യം പിറക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ മൂത്ത മരുമകളായ സുമിതയുടെ കുഞ്ഞായിരുന്നു. പക്ഷേ ദൈവം ആ ഭാഗ്യം വിധിച്ചത് നിനക്കാ. സന്താന ഭാഗ്യം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല, അതൊരു യോഗമാ. എന്തായാലും അധിക നേരം ഉറക്കമുളച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. രണ്ടാളും പോയി കിടന്നു. എന്തായാലും നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതല്ലേ. ആ മോളെ നന്ദു, നിന്നോടൊരു പ്രധാന കാര്യം ചോദിക്കാൻ മറന്നുപോയി. നീ ഇവന്റെ ജോലിക്കാരും സുമിതയോട് സംസാരിച്ചോ? അത് പിന്നെ അമ്മേ, ഞാൻ ആ കാര്യം നേരിട്ട് സുമിച്ചേച്ചിയോട് പറയണ്ടെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല,
ഞാനത് എന്റെ അമ്മ വഴി ഓപ്പറേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അമ്മ അത് സുമിച്ചേച്ചിയോട് പറയാന്നും പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞ സുമിച്ചത് ഉറപ്പായി അനുസരിക്കും ചെയ്യും. അങ്ങനെ സുമിതയെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അവള് നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളല്ല. നിന്നെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന തന്നെ സുമിതയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല. ആ ഇഷ്ടക്കേട് അവളുടെ പെരുമാറ്റത്തിൽ തന്നെ പ്രകടമാ. മൂത്ത മരുമകളായ അവളേക്കാൾ ഏറെ പ്രാധാന്യം നിനക്ക് ഈ വീട്ടിൽ കിട്ടുന്നതിന്റെ അസൂയ അവൾക്ക്. അങ്ങനെയാണെങ്കിൽ നാളത്തെ ചടങ്ങ് കഴിയുന്നതോടെ സുമിതയുടെ തിരികിച്ചാകും. നമുക്ക് ഗുണം വരുന്ന ഒറ്റ കാര്യം നടക്കരുതെന്ന് മാത്രമേ സുമിതയടുത്ത് ചിന്തിക്കൂ. ഇല്ലെങ്കിൽ പിന്നെ ഇതിനോടകം തന്നെ എന്റെ ജോലിയുടെ കാര്യത്തിൽ ഗിരിയേട്ടൻ എന്തെങ്കിലും ഒരു തീരുമാനം അറിയിക്കില്ലായിരുന്നോ?